ജീവനോ ജീവിതമോ വലുതെന്ന ചോദ്യമാണ് കോവിഡ് നമുക്ക് മുന്നിൽ ഉയർത്തിയത്. ഉത്തരം ജീവനാണെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല എനിക്ക് മുന്നിൽ. എന്നാൽ കോവിഡ് രീതിയിലും രുചികരമായ ബിരിയാണിക്ക് മുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരെന്ന് കാണിച്ചു തരികയാണ് ബംഗളൂരുവിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ. കോവിഡ് പ്രോട്ടോകോളിനിടയിലും കാണുന്ന ഈ നീണ്ട ക്യൂ ഏതോ അവശ്യ സാധനത്തിനോ സേവനത്തിനോ ഉള്ളതെന്ന് തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനില്ല. നിയന്ത്രണങ്ങൾ അത്രയേറെയാണല്ലോ ചുറ്റും. സാമൂഹിക അകലം, സോപ്പ്, മാസ്ക് എന്നുവേണ്ട നിർബന്ധമായി ചെയ്യേണ്ട പലതും മറന്ന് ഇങ്ങനൊരു ക്യൂ വരാൻ എന്താവും കാരണം? ദാ ഇവിടെ കിട്ടുന്ന രുചികരമായ ബിരിയാണിക്ക് വേണ്ടിയാണ് 1.5 കിലോമീറ്റർ നീളുന്ന ക്യൂ. ഞെട്ടേണ്ട, ബംഗളൂരുവിലെ ഹോസ്കോട്ടയിലെ ഒരു പ്രശസ്ത ബിരിയാണിക്കടയുടെ മുന്നിലാണ് മനുഷ്യർക്ക് ഇത്രയേറെ ക്ഷമയോ എന്ന സംശയമുണർത്തുന്ന തരത്തിലുള്ള നീളൻ ക്യൂ. രാത്രിയിൽ ബിരിയാണി പാകം ചെയ്യുക, ചൂടോടെ രാവിലെ വിതരണം ചെയ്യുക, അതാണ് ഇവിടുത്തെ ഒരു രീതി. രാജ്യത്ത് കോവിഡ് മരണം 1 ലക്ഷം കടന്നെന്നോ കർണാടകയിൽ 9,000 പേർ കോവിഡ് ബാധിച്ച് പരലോകം പോയിയെന്നോ അറിയാത്തവരാണോ ഇവരെന്ന് തോന്നിയേക്കാം. അല്പം മുൻപ് വരെ ക്യൂവിന്റെ ഭാഗമായിരുന്ന ഒരു ബിരുദൻ പറയുന്നത്, വെളുപ്പിന് 4 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയതെനിക്ക് ബിരിയാണി കിട്ടിയത് 2 മണിക്കൂറിന് ശേഷമാണത്രേ. നമിച്ചു പോകും ആ ക്ഷമാശീലന്റെ വാക്കുകൾക്ക് മുന്നിൽ. കൊറോണ കാലത്തും 1,000 കിലോ ബിരിയാണിയാണ് ഇവിടെ വിറ്റുപോകുന്നതെന്ന് ഉടമയുടെ സാക്ഷ്യം. സാമൂഹിക അകലമോ പാലിക്കുന്നില്ല, ചിലർ മാസ്ക് പോലും വെച്ചിട്ടില്ലെന്നത് അമ്പരപ്പിക്കുന്നു. പണ്ടത്തെ ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന്. ഈ ക്യൂ കാണുമ്പോൾ തോന്നുന്നത് തിരിച്ചാണ്, ഇനി എങ്ങാനും കോവിഡ് കിട്ടിയാലോ. റിസർച്ച് ഡെസ്ക്, 24. എന്തായാലും വല്ലാത്ത ഒരു കാഴ്ചയാണ്. ഈ നാട്ടിൽ കോവിഡ് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു പോകും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ.